السلام عليكم، صباح الخير. كيف الحال انتم؟ طيب الحمد لله. പ്രിയപ്പെട്ടു നിങ്ങളെ, അറബി അക്ഷരമാലയ്ക്ക് എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ? എന്താണ് ഹുറൂഫുൽ ഹിജായ? എന്താണ് പറയുക? ഹുറൂഫുൽ ഹിജായ, അതാണ് അറബി അക്ഷരമാല. എത്ര അക്ഷരങ്ങളുണ്ട് അറബിയില്? 28 അക്ഷരങ്ങളാണുള്ളത്. പിന്നെ ഹംസയെ ഒരക്ഷരമായിട്ടൊക്കെ പരിഗണിക്കാം. അലിഫിന് മുകളിൽ വരും, വാവിന് മുകളിൽ വരും, യാഇന് മുകളിൽ വരും. അത് എഴുതുന്ന അക്ഷര രീതി അനുസരിച്ച് ഹംസ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അലിഫിന് മുകളിൽ വരും, ചിലപ്പോൾ വാവിന് മുകളിൽ വരും, ചിലപ്പോൾ യാഇന് മുകളിൽ വരും. അപ്പോൾ ഹംസയെ കൂട്ടാതെ 28 അക്ഷരങ്ങളാണ് അക്ഷരമാലയിലുള്ളത്. അപ്പോൾ നമുക്ക് അക്ഷരം എഴുതുന്നതും അതിൻ്റെ ഉച്ചാരണവും കൃത്യമായി ഒന്ന് പഠിക്കാം ആദ്യം. എല്ലാവരും തയ്യാറല്ലേ? ടീച്ചർ എഴുതി കാണിക്കാം, അത് വായിച്ചു തരാം, പഠിക്കാം. അലിഫ്, ബാ, താ, സാ, ജീമ്, ഹാ, ഖാ, ദാല്, റാല്, റാ, സാ, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ല്വാ, ഐന്, غين، فاء، قاف، كيف، لام، ميم، نون. വാവ്, യാ. അലിഫ്, ബാ, താ, സാ, ജീം. അലിഫ്, ബാ, താ, സാ, ജീം. അലിഫ് ഒരു വര നേരെ ഇടുക, ബാ നമ്മൾ വള്ളം പോലെ വരച്ചിട്ട് താഴെ ഒരു പുള്ളി ഇടും, താ മുകളിൽ രണ്ട് പുള്ളി. സാ, സാ പറയുന്നത് നമ്മൾ മലയാളത്തിലെ സാ പറയുന്ന പോലെ അല്ല. സാ, സാ, നാക്കിവിടെ മുട്ടണം, പല്ലിൻ്റെ രണ്ട് മുകളിലെ താഴത്തെയും പല്ലിൻ്റെ നടുവിൽ വരണം നാവ്, എന്നിട്ട് വേണം സാ പറയാൻ. അപ്പോൾ അത് ഇങ്ങനെ സാ, ജീമ്, ജീമ്. ഇത് ജാമെന്ന് മലയാളത്തിൽ പറയുന്ന ജാ തന്നെയാണ് ഉള്ളത്, ജീമ്. ഹാ, ഹാ ഇങ്ങനെ പറയണം. ഹാ സാധാരണ നമ്മൾ പറയുന്ന ഹായല്ല, ഹാ, ഹാ. ഇതോ ഹ, ഇത് തൊണ്ടേന്ന് വരണം, ഹ. ദാല്, ദാല്, ദാല് തന്നെ നമ്മൾ നാക്ക് പല്ലിൻ്റെ നടുവിൽ വെച്ചിട്ട് ദാ പറയണം. അപ്പം ദാലും, ദാല്, റാ, 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 സീന്, ഷീന്,
സ്വാദ് സ്വായാണ്. അപ്പൊ ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുമ്പോ സ്വാ തന്നെ വരണം, സാ പറഞ്ഞാൽ പറ്റത്തില്ല, അത് സ്വാ എന്ന് തന്നെ അത് ഉച്ചരിക്കണം. സ്വാദ് ഉവാദ് ഉവാദ്, രണ്ട് പല്ലിന്റെ നടുവിൽ നാവ് വരണം. ഉവാദ് ത്വാ ത്വാ, ഈ തായല്ല ഇത്, ത്വായാണ്. ത്വാ ത്വബല് ത്വാ, ഇതോ ഉവാ ഉവാ എന്ന് ഉച്ചരിക്കണം. ഇത് ആ ഈ ആയല്ല ഇത്, ഇത് ആന്ന് നമ്മൾ വെറുതെ പറയാം. ആ മലയാളത്തിലെ നമ്മുടെ ആയാണ്. ഇതോ ആന്ന് പറയും, ആ ആ ഇച്ചിരി ഉള്ളി എന്ന് പറയണം. ആ ഇത് കുറച്ചും കൂടി കട്ടിക്ക് പറഞ്ഞാ. ഇതോ ഫ ഫ, നമ്മൾ മലയാളത്തിൽ അറിയിച്ചിരുന്നതാണ് ഫ. ഈ ഫ ഹാഫും കണ്ടു, ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഈ ഫ എന്നെ നീട്ടി എഴുതും, ഈ ഫ ഹാഫിനെ കുറുക്കിയാണ് എഴുതേണ്ടത്. ഈ ഫ നീട്ടി എഴുതും, ഹാഫ് കുറുക്കി എഴുതും. ഫന് മുകളിൽ ഒരു പുള്ളി, കാഫിന് രണ്ട് പുള്ളി. കാഫ് ഇത് കേഫാണ്. കാഫ് എന്ന് പറയുമ്പോൾ ക ക ഇങ്ങനെ പറയും, ക സാധാ ക കേഫ്. അതിന് മുകളിലൊരു ഇത് ഹംസയല്ലേ, ഇതെന്താണ് എഴുതുന്നത്? ഇത് അതിൻ്റെ ചിഹ്നമാണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഹംസയായിട്ട് അത് ഈ രൂപത്തിൽ തന്നെ എഴുതണം. കാഫ് കേഫ്, ലാം മീം നൂന് ഹാ, ഇത് സാധാ നമ്മൾ പറയുന്ന മലയാളത്തിലെ ഹായാണത്. വാവ് യാ, ഇത് മലയാളത്തിൽ എഴുതാത്തത് അക്ഷരങ്ങൾ അതേപടിയല്ല നമ്മൾ ഉച്ചരിക്കുന്നത്. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ മാറിപ്പോകും, ഇതും ഇതും ഒക്കെ തമ്മിൽ മാറിപ്പോകും. ഉച്ചാരണം കേട്ട് തന്നെ അത് തന്നെ നിങ്ങൾ പറഞ്ഞ് തന്നെ വേണം പഠിക്കാനായിട്ട്. അല്ലാതെ ഇതിൻ്റെ മുകളിൽ ഞാൻ മലയാളത്തിൽ എഴുതിയാൽ നിങ്ങൾക്കിത് വായിച്ച ശരിയാവത്തില്ല. അപ്പം ഇത് കേട്ട് തന്നെ പഠിക്കാനാണ് ടീച്ചർ വീഡിയോ എടുത്തിരുന്നത്. അപ്പം മക്കളെല്ലാവരും കറക്റ്റായിട്ട് ഉച്ചാരണം ശ്രദ്ധിച്ച് കേട്ട് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം.